അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് തജ്വീദിൽ നിന്നുള്ള കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. ഇപ്പോൾ വീഡിയോ മുഴുവനായും കാണുക. അതുപോലെ ഇതിനു മുമ്പ് ധാരാളം തജ്വീദിൻ്റെ മോഡൽ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട് പാദവാർഷികത്തിൻ്റെ. അത് കിട്ടാത്തവർ താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റ് നോക്കിയാൽ മതി. അതിൽ ധാരാളം വീഡിയോയുടെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ പോയി കാണാം. നമുക്കിനി ആദ്യത്തെ പ്രവർത്തനം നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം എന്നുള്ള പ്രവർത്തനമാണ്. ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചത് താഴേക്ക് എഴുതി കൊടുക്കുക. ഒന്ന്, അഖ്സൽ ഹൽഖ്. എന്താണ് അഖ്സൽ ഹൽഖ് എന്ന് പറഞ്ഞാൽ? തൊണ്ടയുടെ താഴെ അറ്റം, അതിനാണ് അഖ്സൽ ഹൽഖ് എന്ന് പറയുന്നത്. രണ്ട്, വസ്തുൽ ഹൽഖ്. വസ്തുൽ ഹൽഖ്, വസ്തുൽ ഹൽഖ് ഏതാണ്? തൊണ്ടയുടെ മദ്യം. മൂന്ന്, അദ്നൽ ഹൽഖ്. തൊണ്ടയുടെ മുകൾ അറ്റം. ഈ മൂന്ന് ഭാഗത്തു നിന്നും വരുന്ന അക്ഷരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആ പാഠം എടുത്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി നാലാമത്തേത്, തർക്കീഖ്. തർക്കീഖ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ശബ്ദം നീർപ്പിക്കൽ എന്നാണ്. ശബ്ദം നീർപ്പിക്കുക. അഞ്ച്, ഗുന്ന. ഗുന്ന എന്നാൽ മണിക്കുക. ആറ്, സിഫാത്ത്. സിഫാത്ത്, ശബ്ദരീതി. ഇനി അടുത്ത പ്രവർത്തനം, താഴെ ഉദാഹരണങ്ങളിലെ ഹൽഖിൻ്റെ അക്ഷരങ്ങൾക്ക് റൗണ്ട് ചെയ്യാം. താഴെ കൊടുത്തവയിൽ എന്തിൻ്റെ അക്ഷരങ്ങൾക്ക്? ഹൽഖ്, തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ്. ഹൽഖിൻ്റെ അക്ഷരങ്ങൾക്ക് റൗണ്ട് ചെയ്ത് കൊടുക്കാനാണ്. ഒന്നാമത്തെ ഉദാഹരണം, അലാ സുറുറിൻ മുതഖാബിലീൻ. ഇവിടെ തുടക്കത്തിലുള്ള അക്ഷരം തന്നെയാണ്, ഐനാണ്. അല, ഐന് തൊണ്ടയിലെ അക്ഷരത്തിൽപ്പെട്ടതാണ്. രണ്ട്, യൻഹിതൂന മിനൽ ജിബാലി. ഇവിടെ ഹൽക്കൻ്റെ അക്ഷരങ്ങൾ ഏതാണ്? ഹ ആണ്. അതവിടെ പുള്ളിയിട്ടത് കൊണ്ടാണ് കാണാത്തത്. യൻഹിതൂന. മൂന്നാമത്തെ ഉദാഹരണം, അലം തറ കൈഫ. ഇവിടെ ഹംസയാണ്. അലം തറ കൈഫ. നാല്, വല്ലാഹു ഖബീറുൻ എന്നാണ് ഉദാഹരണം. വല്ലാഹു ഖബീറുൻ. ഇവിടുത്തെ ഏതാണ്? ഇവിടെ അല്ലാഹു എന്നതിലെ, വല്ലാഹു എന്നതിലെ ഹ. അതുപോലെ ഖബീറുൻ, അതിലെ ഹ. വല്ലാഹു ഖബീറുൻ. അഞ്ച്, ഹത്താമത്തുലഇൽ ഫജ്റു. ഇവിടെ രണ്ടക്ഷരങ്ങളുണ്ട്. ഒന്ന്, ഹത്ത എന്നതിലെ ഹാവും, മത്തുലഇ എന്നതിലെ ഐനും. മത്തുലഇൽ ഫജ്റു. ആറാമത്തെ ഉദാഹരണം, മാ നബ്ഗി എന്നാണ്. മാ നബ്ഗി. ഇവിടെ ഉള്ള അക്ഷരം ഗൈൻ. മാ നബ്ഗി എന്നതിലെ ഗൈൻ. ഇനി അടുത്ത പ്രവർത്തനം, കോളങ്ങൾ പൂർത്തിയാക്കാം. ഇവിടെ വിട്ട ഭാഗത്ത് എഴുതാനാണ്. ഇവിടെ ഒന്നാമതായിട്ട് കൊടുത്തിട്ടുള്ളത് ഹൽഖ്. ഹൽഖറിയിലെ തൊണ്ട. ഹൽഖിൻ്റെ അർത്ഥം നേരെ എഴുതുക, തൊണ്ട എന്ന്. അതിൽ മൂന്ന് മഖ്റജാണുണ്ട് അല്ലേ? മഖ്റജുകൾ മൂന്ന്. രണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അതിൻ്റെ അർത്ഥം എഴുതിയിട്ടുണ്ട്. നാവ്. ഇപ്പോൾ വരേണ്ടത് ലിസാൻ എന്നാണ് അല്ലേ? ലിസാൻ, നാവ്. നാവിൽ നിന്നോ? പത്ത് മഖ്റജ്. നാവിൽ നിന്ന് പത്ത് മഖ്റജ്. മൂന്ന്, ഷഫത്താനി. ഷഫത്താനി എന്നാൽ രണ്ട് ചുണ്ട്. ഷഫത്താനി, ഷഫത്തുൻ എന്നാൽ ചുണ്ടാണ്. ഷഫത്താനി, രണ്ട് ചുണ്ട്. എത്ര മഖ്റജ് ഉണ്ട്? രണ്ട് മഖ്റജ്. രണ്ട് മഖ്റജുകളാണുള്ളത്. നാല്, തരിമൂക്ക്. തരിമൂക്കിന് അറബിയിൽ പറയുന്ന പേരാണ് ഖൈഷൂ. ഖൈഷൂ എന്നാണ്.
തരിമൂക്ക്. തരിമൂക്ക് ഒരു മഖ്റജ്. അഞ്ച് ജൗഫ്. ജൗഫ് എന്നാൽ വായുടെ ഉൾഭാഗം എന്നാണ് അർത്ഥം. വായുടെ ഉൾഭാഗം ജൗഫ്, അവിടുന്ന് ഒറ്റ മഖ്റജ്. ഇനി അടുത്ത പ്രവർത്തനം, ഉത്തരം എഴുതാം. ചോദ്യം ഒന്ന്, ഖുർആൻ പാരായണം കുറ്റകരമാകും എപ്പോൾ? ഉത്തരം, ഖുർആൻ ഓതുന്നതിനു ചില പ്രത്യേക നിയമങ്ങളും പ്രത്യേക ശൈലിയുമുണ്ട്, അവ പാലിക്കാതെയുള്ള പാരായണം കുറ്റകരമാകും. അത് ഇമ്പോർട്ടൻ്റ് ചോദ്യം കേട്ടോ. രണ്ട്, ഖുർആൻ പഠിക്കണം എങ്ങനെ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ ചോദ്യം പലതവണ വന്നിട്ടുണ്ട്. ഉസ്താദ് ഓതുന്നത് കണ്ടും കേട്ടും, അങ്ങനെയാണ് പഠിക്കേണ്ടത്. മൂന്ന്, ഖുർആൻ ഇറക്കപ്പെട്ടു എത്ര വർഷം കൊണ്ട്? ഖുർആൻ ഇറക്കപ്പെട്ടത് 23 വർഷം കൊണ്ടാണ് കേട്ടോ, 23 വർഷം. ഇതൊക്കെ ഒന്നാമത്തെ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ പാദവാർഷിക പരീക്ഷയ്ക്ക് അധികവും വന്നത് ലാസ്റ്റ് പാഠത്തെ, അതായത് ലാസ്റ്റ് പാഠം ഉദ്ദേശിക്കുന്നത് പാദവാർഷിക പരീക്ഷയ്ക്ക് എത്ര പാഠമുണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ലാസ്റ്റ് പാഠത്തു നിന്നാണ് കൂടുതലായിട്ട് ചോദ്യം വന്നിട്ടുള്ളത് അധിക പേപ്പറുകളിലും. അപ്പോൾ ലാസ്റ്റത്തെ ഭാഗമൊക്കെ പ്രത്യേകിച്ചൊന്ന് പഠിക്കട്ടോ. അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം. ഒന്ന്, ഖുർആനിൻ്റെ പ്രത്യേകതകൾ രണ്ടെണ്ണം. ഖുർആനിൻ്റെ പ്രത്യേകതകളിൽ നിന്ന് രണ്ടെണ്ണം. ഒന്ന്, അള്ളാഹുവിൻ്റെ കലാമാണ്, അതൊരു പ്രത്യേകത. അതുപോലെ ഖിയാമത്ത് നാളെ വരെ അത് നിലനിൽക്കും, അത് രണ്ടാമത്തെ ഒരു പ്രത്യേകതയാണ്. മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന മുഅ്ജിസത്താണ് ഖുർആൻ, ഏറ്റവും വലിയ മുഅ്ജിസത്താണ് ഖുർആൻ. മറ്റൊന്ന്, ഇതര ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കിതാബ് എല്ലാ കാലത്തേക്കും അനുയോജ്യമായതാണ്, അതും അതിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. പിന്നെ അത് ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കും, അതും പറ്റൂട്ടോ, അതിൽ എഴുതാൻ പറ്റും. ഖിയാമത്ത് നാൾ വരെ അതെന്ത് ചെയ്യും, നിലനിൽക്കുക എന്നതും ഖുർആനിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ മൂന്നാം ക്ലാസ്സിലെ ക്വിസ് തയ്യാറാക്കിയിട്ടുണ്ട്, അതും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് ചെക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.